ഒരു അടിപൊളി പോർക്ക് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇതെല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നോക്കാം. പന്നിയിറച്ചി, ഏകദേശം 1 കിലോ പന്നിയിറച്ചിയാണിത്. ഈ ഇറച്ചിയിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു 20 ചെറിയുള്ളിയുണ്ട്, മല്ലിപ്പൊടിയാണ്, മുളകുപൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളകും ജീരകവും കൂടി പൊടിച്ചതാണിത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞു വെച്ചത്. ഇനി ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട്, ഈ ഇറച്ചി കുക്കറിലേക്ക് ഇട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാത്തിൻ്റെയും കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്കിതിലിട്ടൊന്ന് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ ഉള്ളതിലത്തെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടു, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടിയുടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചത്. ഗരം മസാല, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇനി ഒരല്പം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറിയുള്ളിയിലെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നന്നായി കുക്കറിലിട്ട് നമ്മളൊന്ന് ഒരു 7-8 വിസിൽ വരുന്നവരെ ഒന്ന് അടിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഓൾറെഡി ഇതിൽ ഉപ്പിട്ട് വേവിച്ച ഇറച്ചിയാണ്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒരല്പം കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം. ഇതിൽ നന്നായി ഒന്ന് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം എണ്ണയിൽ. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് സവോളയും ചെറിയുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞു വെച്ച് കൂടി എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി മൂത്ത് വരുന്ന സമയത്ത്, ഉള്ളികൾ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളികൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് ഒന്ന് ചൂടായതിന് ശേഷം, ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അങ്ങനെ എല്ലാം നമുക്കൊന്ന് ഈ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. മുളക് പൊടിയെല്ലാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് മുളക് പൊടി അത്ര ആവശ്യമില്ല. 1 കിലോ ഇറച്ചിക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ടേബിൾസ്പൂണാണ്. പൊടികളെല്ലാം നന്നായി ഒന്ന് എണ്ണയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് ഇതിലൊരു അല്പം വെള്ളമുണ്ട്, നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം, ചൂടാക്കാം. നമുക്ക് വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും.
ഒരുപാട് ഇത് ഡ്രൈ ആക്കുന്നില്ല, നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്ന പരുവത്തിലാക്കുന്നത്. നമ്മുടെ ഫ്രൈ അല്ല, പോർക്ക് ഫ്രൈ അല്ല. ഏകദേശം നമ്മുടെ കറിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റി ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക.